എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കട്ട്ലറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ഈ കട്ട്ലറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താമസിയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം കട്ട്ലറ്റിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ഒരു സവാള കുത്തിയരിഞ്ഞത് ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തത് ബീൻസ് കട്ട് ചെയ്തത് ക്യാരറ്റ് കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില എന്നിവയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു മുട്ട കുറച്ച് ബ്രെഡ് ക്രംസ് വറുക്കാൻ ആവശ്യമായ എണ്ണ എന്നിവയും ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അല്പം ഉപ്പ് ചേർത്ത് വഴറ്റുക സവാള ഒന്ന് വാടി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി പച്ചമുളക് കൂടി ചേർക്കാം സവാള ബ്രൗൺ കളറൊന്നും ആകേണ്ടതില്ല നന്നായൊന്ന് വാടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റ് വെജിറ്റബിൾസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ബീൻസ് ക്യാബേജ് എന്നിവ ചേർത്ത് ഇത് ചെറുതായൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് വഴണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളവും അല്പം ഉപ്പും കൂടി ചേർത്ത് 10 മിനിറ്റ് അടച്ച് വേവിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടാൻ കുക്കറിൽ വെച്ചും വേവിച്ചെടുക്കാം ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട് വെജിറ്റബിൾസ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത മല്ലിയില കൂടി ചേർത്ത് തണുത്തതിന് ശേഷം ഉരുളകളാക്കി ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത മുട്ടയിലും ബ്രെഡ് ക്രംസിലും പുരട്ടി വെജിറ്റബിൾസ് എല്ലാം തന്നെ ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഇവിടെ റൗണ്ട് ഷേപ്പിലും ഹാർട്ടിൻ്റെ ഷേപ്പിലും റോളായിട്ടുമൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായി ചൂടായ എണ്ണയിലിട്ട് ഇതെല്ലാം വറുത്തുകോരി എടുക്കാം ഒരു വശം മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഗോൾഡൻ കളറാകുമ്പോൾ കോരി മാറ്റാം കട്ട്ലറ്റ് എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്